നമസ്കാരം. കഴക്കൂട്ടത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കാനില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോന്നിയിൽ തന്നെയാകും വീണ്ടും നിൽക്കുന്നതെന്നും സൂചനകൾ പുറത്തുവരികയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുമെന്ന് കരുതപ്പെട്ട മണ്ഡലമാണ് കഴക്കൂട്ടം. എന്നാൽ വി മുരളീധരൻ മത്സരരംഗത്തേക്കില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പങ്കുവെക്കുന്ന വിവരം. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കാനാണ് സാധ്യത. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കാനില്ലെന്നും നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നേമത്ത് സാധ്യതാ പട്ടികയിലെ ഒന്നാം പേര് കുമ്മനം രാജശേഖരന്റേതാണ്. വട്ടിയൂർക്കാവിൽ പട്ടികയിൽ ആദ്യമുള്ളത് വി വി രാജേഷാണ്. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഈ ശ്രീധരനെ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലാണ്. ഇന്നലെ രാത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ എത്ര സീറ്റുകളിൽ ജയസാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഉത്തരം തേടിയിരുന്നു. ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി എന്നിവരും പങ്കെടുത്തിരുന്നു. രാത്രി 10 അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങി. കോർ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് വീണ്ടും ചേരുന്നുണ്ട്. സീറ്റ് നിർണയത്തിൽ ഇന്നും ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 റാലികളിലും അമിത്ഷാ 7 റാലികളിലും പങ്കെടുക്കുമെന്നാണ് സൂചന. കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ, യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കേന്ദ്ര നേതാക്കൾ ദിവസവും പ്രചാരണത്തിനെത്തും. അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ദുരൂഹ മരണം ഏതാണെന്ന് ആലോചിച്ച് തലപുകഞ്ഞ് ഇരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വവും അന്വേഷണ ഏജൻസികളും. അമിത്ഷാ തന്നെ വിശദീകരിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാട്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹ മരണം സംസ്ഥാനം അന്വേഷിക്കാത്തത് എന്താണെന്ന് അമിത്ഷാ ചോദിച്ചത്. തൊട്ടു പിന്നാലെ ബി ജെ പിക്കാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുമെല്ലാം ഏതാണ് ഈ ദുരൂഹ മരണം എന്നാലോചിച്ച് തലപുകഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. കെ സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ മറുപടി അമിത്ഷാ തന്നെ വിശദീകരിക്കുമെന്നാണ് പറഞ്ഞത്. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ കോഴയും ഒക്കെ ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന 3-4 മരണങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംശയങ്ങളും ചർച്ചകളുമെല്ലാം നടക്കുന്നത്. എന്നാൽ അവയ്ക്കൊന്നും കേസുമായി ബന്ധമോ ദുരൂഹതയോ ഇല്ലെന്നും അതിനാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ അമിത്ഷാ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ പ്രതീക്ഷയും. അതേസമയം ജാതിയും മതവും നോക്കി ഇടതു വലതു മുന്നണികൾ നടപ്പാക്കുന്ന വികസന പ്രകസനത്തിന് അന്ത്യം കുറിക്കുമെന്നും ബി ജെ പി അധികാരത്തിലേറിയാൽ എല്ലാവർക്കും വികസനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം നടപ്പാക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് നിന്നാരംഭിച്ച വിജയയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് നടന്ന ബഹുജന റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ പ്രതികരിച്ചത്. എന്തിലാണ് കേരളം ഒന്നാമതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. കോവിഡിലോ, തൊഴിലില്ലായ്മയിലോ, ദാരിദ്ര്യത്തിലോ, ദളിത് ആദിവാസി സ്ത്രീപീഡനങ്ങളിലോ, ലവ് ജിഹാദിലോ, മതഭീകരവാദത്തിലോ, ISലേക്കുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലോ നവോത്ഥാന നേതാക്കളായ ശ്രീ നാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അയ്യാസ്വാമിയും അയ്യങ്കാളിയും സ്വപ്നം കണ്ടതും ഇന്നത്തെ അഴിമതിയും വികസന മുരടിപ്പുമുള്ള കേരളം ഉണ്ടാക്കാനല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മെട്രോമാൻ ഇ ശ്രീധരനെ അമിത്ഷാ ഇന്നലെ ആദരിച്ചിരുന്നു. നടൻ ദേവന്റെ കേരള പീപ്പിൾ പാർട്ടി ചടങ്ങിൽ ബി ജെ പിയിൽ ലയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവും പന്തളം സുധാകരന്റെ സഹോദരനുമായ പന്തളം പ്രതാപൻ, മുൻ ജോയിന്റ് ലേബർ കമ്മീഷണർ കെ വി ബാലകൃഷ്ണൻ, സംവിധായകൻ വിനു കിരിയത്ത്, നടി രാധ, ഉദയ സമുദ്ര, രാജശേഖരൻ നായർ തുടങ്ങിയവർ അമിത്ഷായിൽ നിന്ന് ബി ജെ പി അംഗത്വം ഇന്നലെ ഏറ്റുവാങ്ങിയിരുന്നു.